കഴിഞ്ഞ ദിവസം പത്രദൃശ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വാർത്തയുണ്ട്. സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ക്രീം പുരട്ടി തന്റെ വൃക്ക അടിച്ചുപോയി എന്ന ഒരു വാർത്ത. അവിടെയാണ് ഈ പെൺകുട്ടി വ്യത്യസ്തമാകുന്നത്. അങ്ങനെ ആ കുട്ടിയെ കണ്ടപ്പോ എനിക്ക് വളരെയധികം വിഷമം വന്നത്. വീട്ടിൽ പിന്നെ വന്നിട്ട് കടന്നിട്ടൊന്നും എനിക്ക് ഉറക്കം വന്നില്ല. ഉള്ളിലെന്തോ വല്ലാത്തൊരു വിഷമം. ആ കുട്ടിക്ക് കൊടുത്താൽ കൊള്ളാമായിരുന്നു എന്റെ മുടി. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അവളുടെ കാർക്കൂന്തലാണ്, തലമുടിയാണ്. താങ്കളുടെ സ്ത്രീയാണല്ലോ, അപ്പൊ എന്തായാലും അങ്ങനെയാണല്ലോ. എന്തായിരുന്നു സംഭവം? താങ്കളുടെ തലമുടി ഇപ്പോ കുറച്ച് നൽകിയിരിക്കുകയാണ്. ഞാൻ എന്റെ കുഞ്ഞുങ്ങളിലെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് SIT പോയപ്പോ അവിടെ ഒരു 20 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി എന്നോട് വന്നിട്ട് പറഞ്ഞു ഇതേപോലെ. ഞാൻ അടുത്ത് നിന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പം ആ കുട്ടിയോട് ചോദിച്ച് എന്ത് പറ്റി, എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു, ചേച്ചി എനിക്ക് ഇതുപോലെ ക്യാൻസറാണ്, എന്റെ മുടികളെല്ലാം പോയി. നല്ല വളരെ സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ ആ കുട്ടിയെ കണ്ടപ്പോ എനിക്ക് വളരെയധികം വിഷമം വന്നു. ഞാൻ വീട്ടിൽ പിന്നെ വന്നിട്ട് കടന്നിട്ടൊന്നും എനിക്ക് ഉറക്കം വന്നില്ല. കാരണം ആ കുട്ടിയുടെ ആ ഒരു രൂപം മനസ്സിൽ നിന്നും മായുന്നില്ല. ഇല്ല, ഒന്നും അറിയത്തില്ല, ഒന്നും ചോദിച്ചില്ല. പെട്ടെന്ന് കണ്ടു, കുറച്ചു നേരം സംസാരിച്ചു, ഇങ്ങ് മാറി. അവിടെ ഒരു ടെസ്റ്റിനായിട്ട് പോയായിരുന്നു. കുറച്ചു നേരം കണ്ട് സംസാരിച്ചിട്ട് ഇനി മാറി. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ഇങ്ങനൊരു കാര്യമേ ചിന്തിച്ചിട്ടില്ലായിരുന്നു. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ എന്റെ ഉള്ളിലെന്തോ വല്ലാത്തൊരു വിഷമം. ആ കുട്ടിക്ക് കൊടുത്താൽ കൊള്ളാമായിരുന്നു എന്റെ മുടി. നമുക്ക് സാമ്പത്തികമായിട്ടൊന്നും സഹായിക്കാനുള്ള കഴിവ് നമുക്കില്ല, സാധാരണക്കാരാണ് നമ്മള്. അപ്പം ഞാൻ വിചാരിച്ചു മുടിയെങ്കിലും കൊടുക്കാം നമുക്ക്. താങ്കളുടെ മുടിയൊന്ന് കാണിക്കും. ശരിക്കും മുടിയുണ്ടായിരുന്നല്ലേ? ആ മുടിയുണ്ടായിരുന്നു. ഏകദേശം എത്രത്തോളം മുടിയുണ്ടായിരുന്നു? ഏകദേശം ബാക്ക് വരെയുണ്ടായിരുന്നു. അതിനെ കണ്ടപ്പോൾ ഒരു വിഷം. മുടിയല്ലേ വളരുന്നതല്ലേ, അങ്ങ് വളർന്നോളൂ. ആ കുട്ടിക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പൊ അത് എന്റെ ഗ്രാൻഡ് മാക്കും ക്യാൻസർ ആയിരുന്നു. അപ്പൊ ആ ഒരു കുട്ടി ഇത് അറിഞ്ഞു വേണോ ഈ മുടി മുറിച്ച് ആ കുട്ടിക്ക് നൽകാൻ വേണ്ടി കാത്തിരിക്കണം? ഇല്ല, അറിഞ്ഞില്ല. അതിനു വേണ്ടിയാണ് നിങ്ങളെ അറിയാൻ വേണ്ടിയിട്ടാണ്. ആ കുട്ടിയുടെ പേരൊന്നും അറിയില്ല. പേരറിയില്ല, സ്ഥലം അറിയില്ല, കോണ്ടാക്ട് നമ്പർ ഒന്നും അറിയില്ല. RCCയിൽ വെച്ചാണ് കണ്ടത്. അപ്പം ഇത് എന്നെ കണ്ടിട്ട് കുട്ടിക്ക് മനസ്സിലാവുകയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി ഞാൻ ഈ മുടി മുറിച്ച് കാത്തിരിക്കുകയാണ്. പക്ഷെ ആ കുട്ടി ഇത് ഈ വാർത്ത ശ്രദ്ധിച്ചില്ല, കണ്ടില്ല എങ്കിൽ ഈ മുടി മറ്റാർക്കെങ്കിലും നൽകാം. താല്പര്യമാണ്, ആർക്കായാലും കൊടുത്താൽ മതി. ക്യാൻസർ കൊണ്ട് ആ ഒരു മുടി ഇല്ലാത്ത ആ ഒരു വിഷമം അറിയുന്ന ആർക്കെങ്കിലും മനുഷ്യരല്ലേ. ആള് ഇപ്പം സാമ്പത്തികമായിട്ട് ചെറിയൊരു പ്രശ്നത്തിലാണ് അവരുമായിട്ട്. എന്തായാലും ശരി, ഈ ഒരു വാർത്ത നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നു. തന്റെ സഹജീവികളോടുള്ള സ്നേഹം കൊണ്ട് ഒരു മനുഷ്യത്വപരമായ ഒരു പ്രവർത്തനം ചെയ്തിരിക്കുന്നു. തന്റെ അഴകാർന്ന തലമുടി, അത് തനിക്ക് പേരോ നാളോ അല്ലെങ്കിൽ സ്ഥലമോ എന്നും അറിഞ്ഞുകൂടാത്ത ഒരിക്കൽ മാത്രം കണ്ടുപരിചയമുള്ള ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി മുറിച്ച് മാറ്റിവെച്ചിരിക്കുന്നു അവർക്ക് നൽകുവാൻ. എനിക്ക് ഇതിനകത്ത് ഉമ്മയുടെ മുടി മുറിച്ച് എന്താന്ന് പറഞ്ഞോട്ടെ? ഉമ്മയുടെ മുടി മുറിച്ച് വിഷമമുണ്ടോ? വിഷമമുണ്ട്. ഒരുത്താക്ക് കൊടുക്കാനാണല്ലേ? നല്ലതിന് വേണ്ടിട്ടാണല്ലോ. പറഞ്ഞ എന്റെ പിന്നെ ആദർശ. ആദർശ എന്റെ വൈഫാണ്. എന്തായാലും ഈ ഒരു കാര്യത്തില് സന്തോഷിക്കുന്നല്ലേ? ഞങ്ങള് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ 5 വർഷം സ്നേഹിച്ച് കെട്ടിയതാണ്. സ്നേഹിച്ച് ഞങ്ങൾ 5 വർഷം സ്നേഹിച്ച് 6-ാമത്തെ വർഷം നമ്മുടെ വീട്ടുകാരായിട്ട് തന്നെ എല്ലാം വീട്ടുകാരായിട്ട് അറിഞ്ഞ് നമ്മൾ കെട്ടിയതാണ്. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഇതുവരെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ നമ്മൾ ഇതുവരെ അറിയിച്ചില്ല. പുള്ളിയുടെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ പുള്ളിക്ക് ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. പുള്ളിക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ, നമുക്ക് സപ്പോർട്ടേ ഉള്ളൂ. നമ്മൾ അന്നേരം തന്നെ നമ്മളത് ഞാൻ പറഞ്ഞു, നിനക്ക് അങ്ങനെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ മരിച്ചു പോകുന്ന ആൾക്കാരാണ്. ഇതെല്ലാം മുടിയായാലും ശരീരമായാലും എല്ലാം മണ്ണായി പോകുന്നത് പിന്നെ തീർച്ചയായും ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്നതിൽ ഇപ്പൊ നമ്മളിപ്പോ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നു. അപ്പൊ ആള് മുടി മൊട്ടയടിച്ചപ്പോ എനിക്കും കൂടെ ഒരു വിഷമം. അപ്പൊ ഞാനും കൂടെ കയറി അങ്ങ് മൊട്ടയടിച്ചു. മരുമോൾ എങ്ങനെയാണ്? നല്ല മരുമോളാണ്. ഞാനും ഒരു ബാധ.
നമ്മടുത്ത് പറയാതെ പോയത്. അപ്പൊ ഇയാള് മുടി കളഞ്ഞു വന്ന കുറച്ച് പിന്നെ അറിയുന്നത് ഇവര് മുമ്പും പൊറോട്ട കളഞ്ഞു. അപ്പൊ ഇവര് കളഞ്ഞപ്പോ ഞങ്ങള് വിചാരിച്ച് അല്ലാതെ കണ്ടുകൊണ്ട് കളയാ, നമ്മൾ അറിയുന്നില്ലല്ലോ. ഞാനത് പള്ളും പറഞ്ഞു, വഴക്കും പറഞ്ഞു, ഇവിടുത്തെ ചോദിച്ചു വഴക്കും പറഞ്ഞു. മുടി നല്ല മുടിയുണ്ട്, കല്യാണത്തിന് മുമ്പ് നല്ല മുടിയായിരുന്നു, പിന്നെ ഇപ്പൊ ഈ പ്രസവമൊക്കെ കഴിഞ്ഞിങ്ങനെയൊക്കെ ഉള്ള ഇതായപ്പോ മുടിയൊക്കെ ഒത്തിരി അങ്ങ് പൊടിഞ്ഞു. മുടി കളഞ്ഞു വന്നപ്പോ ഞങ്ങള് പള്ളു പറഞ്ഞ് നമ്മളറിഞ്ഞില്ല. പിന്നെ പറഞ്ഞ മാമി ഇന്ന പോലുള്ള കാര്യവാ. അപ്പൊ നമുക്ക് എല്ലാവർക്കും സന്തോഷം, എന്താ ഇങ്ങനെ ഒരാളിന് കൊടുക്കാനല്ലേ. പെന്തുമേന്റെ ആളുകൾ ക്യാൻസർ ആയിട്ട് വന്നു മുടി. അതെ, അതിപ്പോ ഞങ്ങളിങ്ങനെ വന്നോണ്ടിരിക്കും. അപ്പൊ എല്ലാ രീതിയിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഓരോരുത്തരുടെ അസുഖങ്ങൾ ഇങ്ങനെ പറയുമ്പോ നമുക്കൊരു ഇത് തോന്നും. അപ്പൊ അവക്ക് അങ്ങനെ ഒരു മനസ്സിനൊരു ഇത് തോന്നി. അങ്ങനെ ഇല്ല, പിന്നെ ഇവിടെ അമ്മായിയപ്പന് അവിടെ അവന്റെ വാപ്പായിക്ക് ആ മാമായിക്ക് എന്റെ ഭർത്താവിന് അതായത് ഇവിടെ അവന്റെ മാമ നാനിയന് ഇവർക്ക് എല്ലാം സന്തോഷമായി. എന്താ ക്യാൻസറിന്റെ ആൾക്കാർക്ക് കൊടുക്കുന്നതുകൊണ്ട് സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടി പല പല ക്രീമുകൾ തേച്ചുകൊണ്ട ബ്രിക്ക തകരാറിലായി എന്ന വാർത്ത കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ പത്രദൃശ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നതാണ്. അവിടെയാണ് ഒരു പെൺകുട്ടി തന്റെ സഹജീവികൾക്ക് വേണ്ടി അല്ലെങ്കിൽ സഹജീവി സ്നേഹം കാണിച്ചുകൊണ്ട് അഴകാർന്ന തന്റെ കാർക്കൂന്തൽ തലമുടി മുറിച്ചു നൽകിയിരിക്കുന്നത്.